നമസ്തേ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കണ്ടുവന്നിരിക്കുന്ന എല്ലാ ട്രാവൽ ആൻഡ് ടൂറിസം ചിന്തസിനെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. മൈസെൽഫ് സജി, വർക്കിംഗ് ആസ് എ വൊക്കേഷണൽ ടീച്ചർ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻ ഡാർജിലിംഗ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എറണാകുളം. നമ്മളിപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു അല്ലേ, ടു ഹാൻഡിൽ. ഇപ്പം നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കാൻ പോകണം. അതിന് മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ, എസ്പെഷ്യലി നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും, വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവം എന്തായിരിക്കും? വളരെ ഹാപ്പിയാവും അല്ലേ, ഓടിപ്പോയി ഗേറ്റിൽ നിന്ന് തന്നെ അവരെ അണിയിച്ചുകൊണ്ട് വീട്ടിലെ വിസിറ്റിംഗ് റൂമിൽ കൊണ്ടിരുത്തും. എന്നിട്ട് അവൾ നമ്മുടെ മുഖത്തിങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കും അവരെ കാണുമ്പോൾ. അടുക്കളയിൽ പോയി അമ്മയെടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കും, ഒരു ജ്യൂസും ഒരു സ്നാക്സും നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ വീണ്ടും അവർക്ക് ലഞ്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഡിന്നർ കൊടുക്കാം. സമയത്തിനനുസരിച്ച് നമ്മൾ മീൽ ഓഫർ ചെയ്യും, സ്റ്റേ ചെയ്യാൻ പോലും നമ്മൾ അവരെ നിർബന്ധിക്കാറുണ്ട്. ഇത് നമുക്ക് ഭാരതീയർക്ക് കേട്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പൈതൃകമാണ്. അതിഥി ദേവോ ഭവ. ഇവിടെ വരുന്ന അതിഥികളെ ദൈവമായിട്ട് കണ്ട് അവർക്ക് വേണ്ട ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ആ ഒരു മനോഭാവം നമ്മൾ ഇന്ത്യൻസിന് ഭയങ്കര കൈമുതലായിട്ട് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. അത് ഇവിടെ വരുന്ന ഫോറിനേഴ്സ് എപ്പോഴും പറയും, ഇന്ത്യയിൽ വരുമ്പോൾ കിട്ടുന്ന ഈ കെയർ കൺസേൺ വേറെ എവിടെ പോയാലും ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഒരു യൂറോപ്യൻ കൺട്രിയിലോ യുഎസ്എയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവരാരും നമ്മളെ ബോധിക്കുമില്ല, നമ്മൾ നോക്കുന്ന തന്നെ ഒരു പുച്ഛം മാത്രമാണ്. അതേസമയം നമുക്കൊരു ഫോറിനറെ കണ്ട് ഹായ് എന്നു പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ തന്നെ ആ ലവ് അവർക്കത് സെൻസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾക്ക് വളരെ സിൻസിയറായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, അതാണ് നമ്മുടെ സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് വരുന്നത്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. ഹോസ്പിറ്റാലിറ്റി, എന്താണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്? നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ്സ് എ റിസപ്ഷൻ ആൻഡ് എന്റർടൈൻമെന്റ് ഓഫ് ഗസ്റ്റ്. ഇവിടെ വരുന്ന ഗസ്റ്റിനെ റിസീവ് ചെയ്യുക, അവരെ എന്റർടൈൻ ചെയ്യുക. ഗസ്റ്റ് ആകാം, വിസിറ്റേഴ്സ് ആകാം, സ്ട്രേഞ്ചേഴ്സ് ആകാം. സ്ട്രേഞ്ചറാണെങ്കിൽ പോലും നമ്മൾ വീട്ടിലൊരാളൊന്ന് ഫുഡ് തരുമോ ചോദിച്ചു, നമ്മൾ അവർക്ക് എഴുതി കൊടുത്ത് കൊടുക്കും. കാരണം അത് നമ്മുടെ സംസ്കാരമാണ്. സോ റിസപ്ഷൻ, എന്റർടൈൻമെന്റ് ഓഫ് ഗസ്റ്റ്, വിസിറ്റേഴ്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് വിത്ത് ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് ഗുഡ് വിൽ ആൻഡ് ലിബറാലിറ്റി. അത് പൂർണ്ണ മനസ്സോടുകൂടി ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വരുമ്പോൾ അച്ഛനിൽ നിന്ന് നമ്മുടെ മുഖത്തിൽ ആൾ വരുമ്പോൾ ചേക്കുന്നുണ്ടെങ്കിലും അച്ഛനി സിൻസിയർ ആയിരിക്കില്ല. അപ്പം ആ ഇവിടെ വരുന്ന ഏത് ഗസ്റ്റിനെ, ഇപ്പോൾ ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കാണാൻ വരുന്നതാണ്, നമ്മുടെ നാട് അറിയാൻ വരുന്നതാണ്, നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വരുന്നതാണ്, നമ്മുടെ കൾച്ചർ പഠിക്കാൻ വരുന്നതാണ്. അപ്പം നാച്ചുറലി നമ്മൾ അവർക്ക് എല്ലാവിധത്തിലും നമ്മളവരെ അവളെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. ഇതാണ് ഹോസ്പിറ്റാലിറ്റി. ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്നുള്ള ആ വേർഡ്, ഇറ്റ്സ് ഡിറൈവ് ഫ്രം എ ലാറ്റിൻ വേർഡ് ഹോസ്പിറ്റലൈറ്റിയസ്. സ്പെല്ലിംഗ് നോക്കാം, ഹോസ്പിറ്റൽ ടിയാസ്, ഹോസ്പിറ്റലൈറ്റിയസ് എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഹോസ്പിറ്റാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഹോസ്പിറ്റാലിറ്റിയിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്. ഇപ്പൊ എൻ്റെ വീട്ടിലൊരാൾ വരുമ്പോൾ ഞാൻ അവിടുത്തെ അവരെ റിസീവ് ചെയ്യുന്ന ഞാനാണ്, ഞാൻ ഹോസ്റ്റാണ്, അവരെ ഗസ്റ്റാണ്. ഇതുപോലെ നമ്മളുടെ ഇവിടെ വരുന്ന ഫോറിനേഴ്സ് നമ്മുടെ ഗസ്റ്റാണ്, നമ്മൾ ഹോസ്റ്റാണ്. നമ്മളൊരു കൺട്രിയിൽ പോയി വിസിറ്റ് ചെയ്യാൻ പോയി, നമ്മൾ അവിടെ ഗസ്റ്റ് ആവും, അവർ ഹോസ്റ്റ് ആവും. സി ടു ഇൻവോൾവ്മെന്റ് ഓഫ് ടു പീപ്പിൾ, ഗസ്റ്റ് ആൻഡ് ഹോസ്റ്റ്. ഇതാണ് ഹോസ്പിറ്റാലിറ്റി ഇൻവോൾവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. പിന്നെ നമുക്ക് നോക്കാം, ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ബ്രോഡ് ടേമാണ്. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു സർവീസ് ആണ്, അതൊരു പാഷനാണ്, അതൊരു ഡെഡിക്കേഷനാണ്, അതൊരു ലവ് ആണ്. ഓക്കെ, മറ്റുള്ള ഞാൻ പറയുകയാണെങ്കിൽ പറയും, ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ബിക്കോസ് മറ്റുള്ളവരിലുള്ള നമ്മളിങ്ങനെ നമസ്തേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ആ വ്യക്തിയിലുള്ള ദൈവത്തെയാണ് നമ്മൾ വണങ്ങുന്നത്. എന്നിലുള്ള ദൈവം നിങ്ങളിലുള്ള ദൈവത്തെ വണങ്ങുന്നു, അതാണ് അത്രയും എന്താ പറയുക പ്യുവറായിട്ടുള്ളൊരു ഇൻറ്റൻഷനാണ്. അത്രയും നമുക്ക് ദൈവത്തെ കാണുമ്പോൾ സന്തോഷമില്ല, ആ ഒരു സന്തോഷമാണ് നമുക്കൊരു ഗസ്റ്റിനെ കാണുമ്പോൾ ഉണ്ടാകേണ്ടത്. ആ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്
ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ശരിക്കും അത് വളരെ ബ്യൂട്ടിഫുൾ അല്ലേ. നമുക്ക് നമ്മൾ നാച്ചുറൽ എടുക്കുമ്പോൾ ഒരു ഐ ടി ഫീൽഡിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ടൈം കമ്പ്യൂട്ടറിന് മുന്നിലേക്കും അക്കൗണ്ടിംഗ് ഫുൾ ടൈം നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ വി ആർ ഇൻ ആക്ഷൻ ഓൾവേസ് അല്ലേ. അവരെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുത്തുന്നു. സോ ഈ കൈസ്ഥിതിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും പറ്റിയൊരു ഫീൽഡാണ് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ഇന്നത് എന്തൊക്കെ വരുമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഹോട്ടൽ ഇൻഡസ്ട്രിയെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ ഹോസ്പിറ്റാലിറ്റിയും ഹോട്ടലും തമ്മിലെ ഡിഫറൻസ്? എന്താണ് ആക്ച്വലി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് നമുക്ക് നോക്കാം. അതിന് ഒന്നാമത്തെ കമ്പോണന്റ് ഹോട്ടൽസ് തന്നെയാണ്. ഏത് സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർക്കും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. സോ ഹോട്ടൽ നമുക്കറിയാം പലതരത്തിലുള്ള ഹോട്ടൽസ് ഉണ്ട്. ഫ്രം ഇക്കണോമിക് ടു ഫൈവ് സ്റ്റാർ ഡീലക്സ്. അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് വരുന്നവർ അത് ഓപ്റ്റ് ചെയ്യും. രണ്ടാമത്തെ റെസ്റ്റോറൻറ്റ്സ്. റെസ്റ്റോറൻറ്റ്സ് അല്ല, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തിൻ്റെതനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും അല്ലേ. മാറ്റി ക്യൂസിൻ ഉണ്ടാവും, ഒരു ടിപ്പിക്കൽ ആയിട്ട് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ഉണ്ടാവും, തായ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. ആ ഓരോ റെസ്റ്റോറൻറ്റിലും അതിൻ്റെതായിട്ടുള്ള തനത്തായിട്ടുള്ള ഫുഡായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊന്നും അല്ലാതെ എല്ലാ സമയം ഓൾടൈം റെസ്റ്റോറൻസും ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നതിന് ഇപ്പം അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോഴും നമ്മൾ മലയാളികൾ പറയും ഹോട്ടലിൽ പോകാമെന്ന് അറിയും. ആക്ച്വലി ഹോട്ടൽ അല്ല, ഇറ്റ്സ് ഹോട്ടേൽ, ഇറ്റ്സ് ഹോട്ടേൽ, ഇൻ ഹോട്ടൽ, ഹോട്ടേൽ, അതാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ. ആ മീസേ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം. ആക്ച്വലി റെസ്റ്റോറൻ്റ് എന്ന് ഒരിക്കലും പറയരുത്, ദാറ്റ് ഇസ് റെസ്റ്റോറൻറ്റ്, റെസ്റ്റോറൻറ്റ്. ഓക്കെ, അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം ബിക്കോസ് വി ആർ ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഈ ടേംസ് ഒക്കെ കറക്റ്റ് ചെയ്യും. അപ്പം ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ വൺ ഫസ്റ്റ് ഫാക്ടർസ് ഹോട്ടലിൽ, സെക്കൻഡ് വൺ ഇസ് റെസ്റ്റോറൻറ്റ്സ്, എൻ്റർടൈൻമെന്റ്സ്. വരുന്നവർക്ക് എൻ്റർടൈൻമെന്റ്സ് കൊടുക്കണ്ടേ. ഇപ്പം നമ്മൾ വീട്ടിൽ അവരെ വിളിച്ചിരിക്കുന്നവരോട് ടി വി ഓൺ ചെയ്യും, കാണണോ, ചോദിക്കും ബുക്ക് വേണോ വായിക്കാൻ ഇല്ലേ. ആ ഇവിടെ വരുന്ന ഫോറിനേഴ്സിന് എന്തെല്ലാം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കഥകളിയാകാം, മോഹിനിയാട്ടമാകാം, അതല്ലെങ്കിൽ നമ്മുടെ ഫേഷൻ എക്സിബിഷൻസ് ആകാം, അല്ല ചുമ്മാ നമ്മളൊരു സിറ്റി കൂടെ നോക്കുമായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വള്ളത്തിൽ അവരെ കൊണ്ട് വില്ലേജ് ഷോ നടത്തുന്നതായിരിക്കും. ഇതൊക്കെ എന്റർടൈൻമെന്റ്സ് ആണ്. ഓക്കെ, അതിൻ്റെ ഫാക്ടറാണ്. ദെൻ ഈവെന്റ്സ്. നമുക്കറിയാം ഈവെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത് പഠിക്കാനുണ്ട് കേട്ടോ നെക്സ്റ്റ് യൂണിറ്റ്. വളരെ ബ്രോഡ് ഒരു എന്താ പറയാ സെൻസിൽ ഇപ്പം വളരെ ഫ്ലറിഷ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നമുക്കറിയാം നമ്മുടെ കല്യാണങ്ങൾ നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി കൊടുക്കും. ഈവൻ ഫ്യൂണറൽ പോലും ഇപ്പം ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് നടത്തുന്നത്. കണ്ടിട്ടില്ലേ അവരെ കൊണ്ടു നിന്ന് വളരെ മെലങ്കോളിക് ആയിട്ടുള്ള മ്യൂസിക് അവിടെ അറേഞ്ച് ചെയ്യുന്നു. ഇവരെല്ലാവരും സെയിം ഡ്രസ്സിൽ നിൽക്കുന്നു, ഭയങ്കര ഭയങ്കര നാടകീയതയൊക്കെ അവിടെ അവിടെ പോലെ സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഈവൻസ്, ദെൻ ക്രൂസസ്. നമ്മൾ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ട്രിപ്പിൽ എല്ലാ സംഗതിയും വേറൊരു വേൾഡാണ്. മെക്സിക്കൻ ക്രൂസ് ഒക്കെ കേട്ടിട്ടില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എല്ലാ സൗകര്യങ്ങളും ഒരു വലിയ ഫൈവ് സ്റ്റാർ ഡീലക്സ് ഹോട്ടലിന്റെ ഫെസിലിറ്റീസൊക്കെ നമ്മൾ പോകുന്നതാണ് ക്രൂസസ്. ഓക്കെ, ദെൻ അതർ ടൂറിസം റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഈ വരുന്ന ഫോറിനേഴ്സിന് അല്ലെ ടൂറിസ്റ്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ എല്ലാ ടൂറിസം ആക്ടിവിറ്റീസും ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ട്രാവൽ ആൻഡ് ടൂറിസം ഈസ് എ പാർട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. സോ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി കവേഴ്സ്, ഐ റിപ്പീറ്റ്, ഹോട്ടൽസ്, restaurants, entertainments, events, cruises, and other tourism-related services. I hope clear ayo. Itrayum clear ayo. Okay. Ini namukku nokkam. Ina the first point, hotel. Enthaan oru hotel? Hotel nu vanna term aadhyamayittu ee lokathu introduce cheythathu Englandkaraana in 1760. It's a place where a bona fide traveler can receive food and shelter provided he or she is in a position to pay for and in food condition to be received. Okay. Adhaidhu hotel-il varuna aalu avarku shelter-um venum food-um venum adhu mattoru condition adhu payment kodukkanam adhu ivalaikkanam pinna oru ഗുഡ് കണ്ടീഷൻ അത് റിസീവ് ചെയ്യാനുള്ള ഗുഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പം ചിലർ മാനസികമായിട്ട് വിഭ്രാന്തി ഉള്ളവരൊക്കെ ഹോട്ടലിൽ പോയി താമസിച്ച് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും പ്രയാസമാണ്. അതാണ് ഹോട്ടലിന്റെ ഡെഫിനേഷൻ. ഹോട്ടൽ ഈസ് എ പ്ലേസ് വെർ വൺ ഓഫ് മൈ ട്രാവൽ കെൻ റിസീവ് ഫുഡ് ആൻഡ് ഷെൽട്ടർ പ്രൊവൈഡഡ് ഹി ഓർ ഷീ ഈസ് ഇൻ എ പൊസിഷൻ ടു പേ ഫോർ ആൻഡ് ഇസ് ഇൻ എ ഗുഡ് കണ്ടീഷൻ ടു ബി റിസീവ്ഡ്. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ വി കം ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ആൻഡ് ഹോട്ടൽ ഇൻഡസ്ട്രി. നമ്മൾ കേൾക്കുമ്പോൾ രണ്ടും സെയിം ആണെന്ന് തോന്നുന്നെങ്കിലും ദർ ഇസ് എ ഡിഫറൻസ്. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു
കുറച്ചൊന്ന് ഒരു ചെറിയൊരു ഭാഗത്തെ മാത്രം കൺസേൺ ചെയ്യുന്നതാണ്. ഹോട്ടൽ ഈസ് ഡീലിംഗ് വിത്ത് ലീവിംഗ് ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് മാനേജിംഗ് ഹോട്ടൽസ് ലോഡ്ജിങ്സ് ആൻഡ് റിസോർട്ട്സ്. അതിന്റെ നമുക്ക് അക്കോമഡേഷൻ ഉള്ള അത് മാത്രം വരുന്നതാണ് ഹോട്ടൽ മാനേജ്മെന്റ്. വേറെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് നമ്മൾ കണ്ടുവെച്ച ബ്രോഡ് ടേം ആണ്. ഇറ്റ്സ് വെയർ പീപ്പിൾ വി ആർ വെൽക്കമിങ് അതർ പീപ്പിൾ ഇൻ ടു ദർ ഹോം അതർ പ്ലേസ് ദ വർക്ക് ഓർ സ്പെൻഡ് അവരോടൊപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം. അതായത് അതിനകത്ത് പീപ്പിൾ മാനേജ്മെന്റ് ആണ്, ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ പീപ്പിൾ മാനേജ്മെന്റ് ആണ്. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ദെൻ വി കം ടു കാറ്ററിംഗ്സ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പ്ലസ് ടു ആയിരുന്ന കുട്ടികൾക്കൊക്കെ ആണ് ഞാൻ എന്താ ചെയ്യുന്നത് ഒരു ആൻസൈറ്റി ഉണ്ട്. ഈ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ ഒത്തിരി നമ്മൾ കണ്ടു ഈവെന്റ്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ദെൻ ക്രൂസ് ഷിപ്സ് ഉണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി ഉണ്ട്, ഇതെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. പക്ഷെ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ നിങ്ങളെ സ്വയം ഒരു ഇൻട്രോസ്പെക്ട് ചെയ്യുക. ഫസ്റ്റ് തിങ് ഈസ് ഇഫ് യു ലൈക്ക് ബീങ് അറൗണ്ട് വിത്ത് പീപ്പിൾ ഓൾ ദ ടൈം ആൻഡ് എൻജോയ് മേക്കിംഗ് ദം കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി. നിങ്ങൾ എപ്പോഴും ആൾക്കാരെ ചുറ്റപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാണോ ആൻഡ് നിങ്ങൾക്ക് അവരുമായിട്ട് എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടമുണ്ടോ, അതാണ് ഫസ്റ്റ് തിങ്. ഓക്കെ, അപ്പം ആ ഒരു ഇൻട്രോവേർട്ടായിട്ട് ഒരു റൂമിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പറ്റിയ ഒരു ഫീൽഡല്ല ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. സോ വളരെ ഹാപ്പിയായിട്ട് എനർജറ്റിക് ആയിട്ട് എന്ത് ചെയ്യാനുള്ള മനോഭാവത്തിലൂടെ ആൾക്കാരായിട്ട് മിക്സ് ചെയ്യുന്ന അവരെ എന്റർടൈൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം വന്നിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. രണ്ടാമത്തേത്, ഇഫ് യു ആർ ഓക്കെ വിത്ത് വർക്കിംഗ് ഓവർ ടൈം ഓൺ വീക്കെൻഡ്സ് ആൻഡ് ഓൺ ഹോളിഡേയ്സ്. അതായത് നമുക്കൊരു 9 to 5 ജോബ് അല്ല ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. ഹോളിഡേയ്സിൽ നമ്മൾ വർക്ക്, ബിക്കോസ് ഹോളിഡേയ്സിലാണ് എല്ലാവരും പുറത്തേക്ക് വരുന്നത്. ഈവൻ നമ്മളൊക്കെ തന്നെയാണ് ഹോളിഡേയ്സിൽ നമ്മൾ ഔട്ടിങ്ങിന് പോകും, റെസിഡൻസി പോകും. സോ അവിടെ സ്റ്റാഫിന് കൂടുതലായിട്ട് ആവശ്യമുണ്ടാവും. സോ ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യുന്നവർ, പിന്നെ ഓവർ ടൈം ഇപ്പം ഡേയിൽ കഴിഞ്ഞ് നൈറ്റിൽ നിൽക്കാൻ മനസ്സുള്ളവർ, പിന്നെ വീക്കെൻഡ്സിൽ സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫ് എടുക്കാനേ പറ്റില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം വന്നിരിക്കുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റാലിറ്റി. സോ നിങ്ങൾ സ്വയം വന്ന് നിങ്ങളെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുക, എനിക്ക് പറ്റുന്ന ഫീൽഡാണോ. ഓക്കെ, ഒരു വെറുതെ കുട്ടിക്കുന്നവർക്ക് പറ്റില്ല, ഓടി നടന്ന് നല്ല മനസ്സോടെ ശരിക്കും വർക്ക് ചെയ്യാൻ മനസ്സുള്ളവർക്ക് സന്തോഷത്തോടുകൂടി എന്നാച്ചിട്ടായിട്ട് സ്നേഹത്തോടെ വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയാണ് ഇൻഡസ്ട്രിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നമുക്ക് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വളരെ എന്താ പറയുക, കൈനസ്ഥിതിക്ക് അല്ലെങ്കിൽ നമുക്ക് ഇനി ആൾക്കാരുമായിട്ട് ഗെറ്റ് അലോങ് ചെയ്യാൻ പറ്റുന്ന നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് പറ്റുന്ന ഫീൽഡാണ് തോന്നുന്നത്. പക്ഷെ ഇതിലും കമ്പ്യൂട്ടർ ജോബും അക്കൗണ്ടൻറ് ജോബും ഒക്കെ ഉണ്ട്. അത് ഇപ്പം അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഫിറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. എക്സ്ട്രോവേർട്ട് ആയിക്കോട്ടെ, ഇൻട്രോവേർട്ട് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാവർക്കും അതിനകത്ത് പലതരത്തിലുള്ള പോസ്റ്റുകൾ തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം ചുറ്റിക്കാര്യം, നമ്മൾ നമ്മളെ നമ്മുടെ അപ്പിയറൻസ് ദാറ്റ് ഷുഡ് ബി വെരി നൈസ്. ഇപ്പം ഞാൻ ഇന്ന് ഈ ഒരു ഓവർകോട്ടും ഒക്കെ ഇട്ട് നിൽക്കാനും ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കാനുള്ള കാര്യം, ഇതുപോലുള്ള ഡ്രസ്സിങ് സെൻസ് നമുക്ക് ഇപ്പം ഞാനത്തെ യൂണിഫോംസ് ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല യൂണിഫോം. കാരണം ആരെ തരത്തിൽ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാൻ മുണ്ടി ഉടുക്കുള്ളൂ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും ഫിറ്റാവുന്ന ഇൻഡസ്ട്രി അല്ല. കാരണം അവിടെ വരുന്നത് വെസ്റ്റേണേഴ്സ് ആയിരിക്കും, യൂറോപ്യൻസ് ആയിരിക്കും. അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ട ആ ഒരു എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു സ്മൈൽ, ആറ്റിറ്റ്യൂഡ് ഓഫ് സ്മൈൽ, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തീർച്ചയായിട്ടും. നന്നായിട്ട് നമുക്ക് നമ്മൾ നല്ല സർവീസൊക്കെ ഓഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാലറി കൂടാതെ തന്നെ എക്സ്ട്രാ ടിപ്സ് കിട്ടും, നന്നായിട്ട് നമുക്ക് സൺഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇഫ് യു ഹാവ് ഞാൻ പറഞ്ഞ രണ്ട് സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ മേജർ ഹോട്ടൽ ചെയിൻസ് ഇൻ ഇന്ത്യ. The first one is Taj Group of Hotels. It's formed in 1903 by J.R.D. Tata. He constructed Taj Mahal Hotel in Mumbai. ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു ഹോട്ടൽ ഈ താജ്മഹൽ ഹോട്ടലാണ്. സെക്കൻഡ് വൺ ഇസ് ഐ ടി ഡി സി, ഇന്ത്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1966 ബൈ ഐ ടി ഡി സി അശോ ഹോട്ടൽ ഇൻ ന്യൂഡൽഹി. ടി ടി ഡി സി ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ദ നെക്സ്റ്റ് വൺ ഇസ് വെൽക്കം ഗ്രൂപ്പ്. ഇറ്റ് ഇസ് ദ ഹോട്ടൽ ഡിവിഷൻ ഓഫ് ഐ ടി സി ലിമിറ്റഡ് ആൻഡ് ദേ എൻറ്റേർഡ് ഇൻ ടു ഹോട്ടൽ ബിസിനസ് ഇൻ 1975 വിത്ത് ഓപ്പണിംഗ് ഓഫ് ചോള ഷെറാട്ടൺ ചെന്നൈ.
The next one is Oberoi Hotels. Rai Bahadur MS Oberoi started this group of hotels. And the next one is Leela chain of hotels. Very gladly I say that this is owned by a Malayali, by Captain C.P. Krishnan Nair. Actually, Trivandrum undayirunnu, ippo adu mari. Ippam Kerala illa group illa. The next one is international hotel chains. First one is Sheraton, then Hilton, then Ramada, then Le Meridien, Hyatt and Marriott. ഇതൊക്കെ കൂടാതെ ദർ ആർ ലോട്ട് ഓഫ് ഹോട്ടൽ ചെയിൻസ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ഇൻ ദ വേൾഡ്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് കേരളത്തിലുള്ള ഇൻ്റർനാഷണൽ ഹോട്ടൽ ചെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളം നമ്മുടെ നാടായത് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദ ഫസ്റ്റ് വൺ ഇസ് ദ മാരിയറ്റ് ഗ്രൂപ്പ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ ചെയിൻ. അതിൽ നമുക്ക് കേരളത്തിൽ ഒരു 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ലുലു മാരിയറ്റ് കൊച്ചിൻ, നമുക്കറിയാം. ദെൻ കോട്ടിയാർഡ് ബൈ മാരിയറ്റ് നെടുമ്പാശ്ശേരി, ഫോർ പോയിന്റ്സ് ബൈ ഷെറാട്ടൺ കാക്കനാട് ഇൻഫോ പാർക്കിലാണത്. പിന്നെ ലെ മെറിഡിയൻ കൊച്ചിൻ, ദെൻ പോർട്ട് ട്രിബ്യൂട്ട് മുസ്രിസ്, അത് കൊച്ചി എയർപോർട്ടിനടുത്ത്. ഇത്രയാണ് മാരിയറ്റ് ഗ്രൂപ്പിന്റെ. നെക്സ്റ്റ് വൺ ഇസ് ഹയത്ത് ഗ്രൂപ്പ്, ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി ബോൾഗാട്ടി പാലസിനടുത്ത്, ഹയത്ത് റീജൻസി തൃശൂർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഐ എസ് ജി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്, അതിൽ ഹോളിഡേ ഇൻ കൊച്ചി. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ക്രൗൺ പ്ലാസ കൊച്ചി. ആൻഡ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഇസ് ദ അക്കൂർ ഗ്രൂപ്പ്, അത് നോവോട്ടൽ കാക്കനാട് കൊച്ചി, ഐബിസ് കൊച്ചി. ആൻഡ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഇസ് ദ റാഡിസൺ ഗ്രൂപ്പ്, അതൊരെണ്ണയുള്ളൂ, ദ റാഡിസൺ ബ്ലൂ കൊച്ചി. ആൻഡ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഇസ് ദ നെക്സ്റ്റ് ഇസ് നാഷണൽ ഹോട്ടൽ ചെയിൻസ് ആണ്. ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ഇന്റർനാഷണൽ ആണ്, നെക്സ്റ്റ് നാഷണൽ. അതിൽ ഫസ്റ്റ് വൺ ഇസ് താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്, അത് ഒരു ഓൾമോസ്റ്റ് 5-6 ഹോട്ടൽസ് ഉണ്ട്. താജ് മലബാർ കൊച്ചി, താജ് ഗേറ്റ് വേ എറണാകുളം, താജ് കുമരകം റിസോർട്ട്, താജ് ഗ്രീൻ കോ റിസോർട്ട് കോവളം, താജ് ബേക്കൽ റിസോർട്ട് ആൻഡ് താജ് ഗേറ്റ് വേ കാലിക്കറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ റാവിസ് ഗ്രൂപ്പ്, ദാറ്റ് ഇസ് കൊല്ലം അഷ്ടമുടിയിലുണ്ട്, കോവളത്തുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലീല ഗ്രൂപ്പ്, ഈ റാവിസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ദെൻ കടവ് റിസോർട്ട് കാലിക്കറ്റ്, ദെൻ റാവിസ് കാലിക്കറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഇസ് ദ ഓബ്രോയ് ഹോട്ടൽസ്, ട്രൈഡൻ കൊച്ചിൻ, പിന്നെ ഒരു മോട്ടോർ വേസിലാണ് എം വി വൃന്ദ, അത് ആലപ്പുഴയാണുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ സറോവർ ഹോട്ടൽസ്, അത് ഗോകുലം പാർക്കിൽ കൊച്ചിയിൽ, ദെൻ വസുന്ധര സരോവർ വയലാർ ആലപ്പുഴയിൽ, ദെൻ പോയട്രി തേക്കടി, ദെൻ എസ്രി സരോവർ പൂവാർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കീസ്, ലെമൺ ട്രീ കൊച്ചി, ലെമൺ ട്രീ തിരുവനന്തപുരം, ലെമൺ ട്രീ വേമ്പനാട് ലേക്ക് റിസോർട്ട്സ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ നാഷണൽ ആയിട്ടുള്ള ഹോട്ടൽസ്. ഇനി ഒരു റീജിയണൽ ഹോട്ടൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സി ജി എസ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. റീജിയണൽ എന്ന് പറയാൻ കാരണം കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. അതിൽ നമുക്കിവിടെ ഉള്ളത് ബ്രണ്ടൻ ബോട്ടിയാർഡ് കൊച്ചി, എയ്ത് ബാസ്റ്റിയൻ കൊച്ചി, കാസിനോ ഹോട്ടൽ കൊച്ചി, സ്പൈസ് വില്ലേജ് തേക്കടി, കോക്കനട്ട് ലഗൂൺ കുമരകം, മാരാരി ബീച്ച് റിസോർട്ട് ആലപ്പി, സ്പൈസ് കോസ്റ്റ് ക്രൂയിസസ്, ചിറ്റൂർ കൊട്ടാരം. ഇത്രയുമാണ് സി ജി എച്ചിൻ്റെ ഉള്ളത്. പിന്നെ സ്റ്റേറ്റ് ഹോട്ടൽ ചെയിൻസ്, അതായത് കേരളത്തിൽ മാത്രമുള്ളത് സ്റ്റേറ്റ് ഹോട്ടൽ ചെയിൻസ്. നമ്പർ വൺ ഇസ് ദ ലീഡിംഗ് വൺ ഇസ് ഹോട്ടൽ ആബാദ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. കൊച്ചി തന്നെ ആബാദ് പ്ലാസിയുണ്ട്, ആബാദ് ആട്രിയം ഉണ്ട്, ആബാദ് മെട്രോ ഉണ്ട്, ആബാദ് ഫോർട്ട് ഉണ്ട്, ആബാദ് ഡച്ച് ബംഗ്ലോ ഉണ്ട്, ആബാദ് പെപ്പർ റൂട്ട് ഉണ്ട്. ഇതെല്ലാം എറണാകുളത്ത് കൊച്ചിയിലുള്ള ഹോട്ടൽസാണ്. ഇനി കേരളത്തിൽ മറ്റുള്ള സ്റ്റേറ്റ്സിൽ, സോറി ഡിസ്ട്രിക്ട്സിൽ ആബാദ് ഉള്ളത് ആബാദ് ഹാർമോണിയ തിരുവനന്തപുരം, ആബാദ് കോപ്പർ കാസ്റ്റിൽ മൂന്നാർ, ആബാദ് ടേർട്ടിൽ ബീച്ച് മാരാരിക്കുളം മാരാരിക്കുളം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ആബാദ് ഗ്രീൻ ഫോറസ്റ്റ് തേക്കടി, ആബാദ് ബ്രൂക്ക് സൈഡ് വയനാട്, ആബാദ് വിസ്പ്രിംഗ് പാം കുമരകം. ഇത്രയുമാണ് ആബാദിന്റെ ഹോട്ടൽസ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഇസ് ഉദയ് സമുദ്ര, ഉദയ് സമുദ്ര കോവളം, ഉദയ് സമുദ്ര ആലപ്പി, ഉദയ് സമുദ്ര തിരുവനന്തപുരം എയർപോർട്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ടൈം ഷെയർ ഹോട്ടൽസ് ആണ്. നമുക്കറിയാതെ നമ്മൾ നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്ന ഹോട്ടൽസാണ്. രണ്ട് ടൈം ഷെയർ ഹോട്ടൽസാണ് കേരളത്തിലുള്ളത്. ക്ലബ് മഹീന്ദ്ര, ക്ലബ് മഹീന്ദ്ര ഉള്ളത് ചെറായിലുണ്ട്, മൂന്നാറിലുണ്ട്, തേക്കടി, കുമരകം, അഷ്ടമുടി ആൻഡ് പൂവാർ. അടുത്ത ടൈം ഷെയർ സ്റ്റേർലിംഗ് ഹോളിഡേയ്സ് ആണ്, രണ്ട് സ്ഥലത്താണ്, ദാറ്റ് ഇസ് മൂന്നാർ ആൻഡ് തേക്കടി. സോ താങ്ക് യു സോ മച്ച്. ബൈ ദിസ് വി എൻഡ് ദ ഇൻട്രൊഡക്ഷൻ ടു ഹോസ്പിറ്റാലിറ്റി ആസ് വെൽ ആസ് ദ മേജർ ഹോട്ടൽ ചെയിൻസ് ഇൻ ഇന്ത്യ ആൻഡ് ഓൾ ഓവർ ദ വേൾഡ്. താങ്ക് യു.